നമസ്കാരം സാർ, എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. നമ്മൾ തുടങ്ങിയ സമയത്ത് ഡെമോക്രസി എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് സാറ് സ്ലൈഡിൽ ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് പലരുടെയും ഒരു ധാരണ, സ്വതന്ത്ര ഇന്ത്യയിലടക്കമുള്ളവരുടെ ഒരു ധാരണ, അല്ലെങ്കിൽ അവർ കരുതി പോരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു ഇതാണ്. പക്ഷെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡെമോക്രസിയുടെ ഒരു ഡെഫിനിഷനിലേക്കൊക്കെ പോകുമ്പോൾ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ചേർന്ന് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതൊരു പാർട്ടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഗവൺമെൻറ് വേണ്ടി ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിന് ഡെമോക്രസിയിൽ എന്ത് ഇതാണുള്ളതെന്നുള്ളതാണ്. അതായത് ഡെമോക്രസിയും ആ ഒരു പാർട്ടിയുടെ ബേസിൽ പോകുന്ന ഗവൺമെൻറ്റും രണ്ടും രണ്ടല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഡെമോക്രസി എന്ന് ചിന്തിച്ച് പോരുന്ന ഒരു കാര്യം തെറ്റല്ലേ? അതിനെ അറ്റാച്ച് ചെയ്ത് രണ്ട് കാര്യം കൂടെ പറയുകയാണ്. ഒന്ന്, നമ്മളുടെ കേന്ദ്ര സർക്കാർ ഈ NCERT പോലെയുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള പോർഷൻസുകൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത് ആ ഒരു പാർട്ടിയുടെ മാത്രം അവർ അജണ്ടകളിൽപ്പെട്ട കാര്യങ്ങളാണ്. അതിന് ഡെമോക്രസിയിൽ അതാരും ചോദ്യം ചെയ്യാതെ ഒരുപാട് പേര് ചോദ്യം ചെയ്തു, പക്ഷേ വേണ്ട രീതിയിലുള്ളൊരു പ്രതികരണമൊന്നും അതിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചോദ്യം ഇത്രയുള്ളൂ, ഡെമോക്രസിയും ആ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റും അതിനെ ഒന്ന് തരംതിരിച്ചെന്ന് പറയാമോ? ഞാൻ അതിനകത്തൊരു ഒരു കാര്യം പറയാൻ, അത് പറഞ്ഞാൽ ഇച്ചിരി കൂടി പോകും, എന്നാലും പറയാം. ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഭൂരിപക്ഷ ഭീകരതയാണ്. ടിറണി ഓഫ് മെജോറിറ്റി ബേസിക്. സാർ, ഒരു ചെറിയ അറ്റാച്ച്മെന്റിനോട് വെച്ചോട്ടെ, ഈ ഒരു 10 പേർക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 പേരുടെ വോട്ട് കിട്ടിയായിരിക്കും പോകുന്നത്. ഇപ്പം നമ്മൾ രണ്ടുപേരും തമ്മിൽ മത്സരിക്കുകയാണെങ്കിൽ സാറിന് 4 വോട്ട് കിട്ടി കാണും, എനിക്ക് ബാക്കിയുള്ള ഒരു 3 വോട്ടും പിന്നെ കുറച്ച് വോട്ട് നോട്ടയായിരിക്കും. അപ്പോഴും സാറായിരിക്കും ജയിക്കുന്നത്. അങ്ങനെ ജയിച്ചു പോകുന്ന ഒരു പറ്റം കൂടി ആളുകൾ കൂടി ചേർന്നിട്ടായിരിക്കും ഈ പാർട്ടിയുടെ ബേസിലുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. അപ്പോഴും ഭൂരിപക്ഷത്തിൻ്റെ ഒരു ഇത് അവിടെ വരുന്നോളണം നിർബന്ധമില്ലല്ലോ. അതും കൂടെ ഒന്ന് പറയാമോ? ഞാൻ രണ്ടാമത്തെ വാക്ക് പറയുന്നതിന് മുന്നെയാണ് വീണ്ടും ചോദിച്ചത്. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഇറ്റ്സ് എ ടിറണി ഓഫ് മെജോറിറ്റി ആൻഡ് ദാറ്റ് മെജോറിറ്റി ഈസ് ടെക്നിക്കൽ. അതായിരുന്നു രണ്ടാമത്തെ വാക്ക്. അതിന് മുന്നേ താങ്കൾ വീണ്ടും അതേ ചോദ്യം ചോദിച്ചു. ഈ മെജോറിറ്റി എപ്പോഴും സാങ്കേതികമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ മെജോറിറ്റി നേടിയ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇന്ത്യയിലെ മെജോറിറ്റി ഓഫ് പീപ്പിൾ അവരുടെ പിന്തുണ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്പർ ഇല്ല. 38% 35% ബി ജെ പിക്ക് വോട്ട്, അല്ലെ 40% താഴെയുള്ളൂ ഭരണകക്ഷിക്ക് വോട്ട്. എന്താണ് എടുക്കുന്നതെന്നറിയാം? ഈ ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ എന്ന് എടുക്കുന്നത് ഇത്ര പേർ വോട്ട് ചെയ്തപ്പോൾ, എലിജിബിൾ വോട്ടേഴ്സ് ചെയ്തപ്പോൾ ഇത്ര ശതമാനം വോട്ട് ഇന്ന പാർട്ടിക്ക് കിട്ടിയപ്പോൾ കുറെ കൂടെ ഒരു ബിഗ്ഗർ കോൺസ്റ്റിറ്റ്യുവൻസി ആക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഇതേ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു അനുമാനമാണ്. പല ആൾക്കാരും പറയാറുണ്ട്, ഇപ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെയും പിന്തുണ ഇല്ല, അവർ വോട്ട് ചെയ്തിട്ടില്ല. ഇനി വേറൊരർത്ഥം നോക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ വോട്ട് ചെയ്തവരിൽ ഇത്ര ശതമാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്ഷൻ അനുമാനിച്ചുകൊണ്ട് ടെക്നിക്കലി ഇവരെ ദേ ആർ ഇൻ മെജോറിറ്റി എന്ന് കാണുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സാധിക്കുള്ളൂ, അല്ലാതെ എല്ലാവരെയും പിന്നെ ബിക്കോസ് യുനോ 18 താഴെയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അവർക്കും അഭിപ്രായങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, വിവരമുണ്ട്, ചിലപ്പോൾ നമ്മളെക്കാൾ ബോധമുണ്ട്. ചില ആൾക്കാർക്ക് പല കാരണങ്ങളുണ്ട് വോട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ഈ വോട്ട് ചെയ്തവരിലെ ഭൂരിപക്ഷം എടുക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു പരിമിതിയാണ്. പക്ഷേ അതൊരു ഇൻഡിക്കേറ്ററാണ്. അല്ലെങ്കിൽ ഇത്രയും പേർ വോട്ട് ചെയ്തപ്പോൾ ഇന്ന പാർട്ടിക്ക് ഇത്രയും കിട്ടിയെങ്കിൽ മൊത്തം ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഏതാണ്ട് ഇതേ നിലയിൽ കിട്ടാം. കാരണം ഈ വോട്ട് ചെയ്തവർ വരുന്നത് ഒരു ബിഗ്ഗർ സാമ്പിളിൽ നിന്നാണ്, മൊത്തം പോപ്പുലേഷനിൽ നിന്നാണ്. ആ ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഭരണകക്ഷിക്ക് 50% 100% വോട്ട് കിട്ടിയാൽ പോലും ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ ഉണ്ടെന്ന് നമ്പറിൽ പറയാൻ പറ്റത്തില്ല. കാരണം അത്രയും വോട്ടേഴ്സ് ഒന്നും ഇല്ല. മൊത്തം ജനസംഖ്യ 80 കോടിയാണ്, 140 കോടി, 80-90 കോടി ജനങ്ങളാണ്. 140 കോടിയിലധികം ജനങ്ങളുണ്ട്. അപ്പോൾ വോട്ട് ചെയ്യാൻ അർഹതയുള്ളവരുടെ എണ്ണം തന്നെ നോക്കുക, പിന്നെ അതിൻ്റെ പകുതി, പിന്നെ അതിൻ്റെ 30%, അതിൻ്റെ 20%. അപ്പോൾ സോ ഇറ്റ്സ് സോ ടെക്നിക്കൽ. പിന്നെ പാർട്ടി ഭരണം താങ്കൾ പറഞ്ഞത് ശരിയാണ്. അത് യൂസ് ചെയ്ത് ഇറ്റ്സ് പണ്ട് പ്ലേറ്റോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ടോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഐഡിയ എന്ന് പറയുന്നൊരു ലോകമുണ്ട്, ബ്യൂട്ടി എന്ന് പറയുന്നൊരു ലോകമുണ്ട്, റിവഞ്ച്, സത്യം, ഇതൊക്കെ ഒരു ലോകത്ത് ഇങ്ങനെ ആശയങ്ങൾ ഇങ്ങനെയുള്ള ഒരു ലോകമുണ്ട്. ഈ ആശയത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഇവിടെ ഒരു സൗന്ദര്യമുള്ള പൂ, സൗന്ദര്യമുള്ള പെൺകുട്ടി, സൗന്ദര്യമുള്ള അത്, ഇതെല്ലാം ഈ സൗന്ദര്യം എന്ന് പറയുന്ന ആശയത്തിൻ്റെ കോപ്പിയാണ്. ആശയങ്ങളുടെ ലോകം അതിൻ്റെ കോപ്പിയാണ് ഈ ലോകം. ആർട്ടിസ്റ്റ് ചെയ്യുന്നത് ഈ കോപ്പികളെ അനുകരിക്കുകയാണ്. സോ ടോയ്സ് റിമൂവ്ഡ് ഫ്രം ദ റിയാലിറ്റി,
ഇറ്റ്സ് എ കോപ്പി ഓഫ് എ കോപ്പി എന്നാണ് അദ്ദേഹം അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. മനസ്സിലായോ? ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യത്തെ വാഴ്ത്തി ഒരു കവിത എഴുതുമ്പോൾ ബ്യൂട്ടി എന്ന് പറയുന്ന ആശയത്തെ പെൺകുട്ടിയിൽ കോപ്പി ആക്കിയിരിക്കുന്നു, ആ പെൺകുട്ടിയെ കവി വാഴ്ത്തുന്നു എന്നുള്ളത്. ഇപ്പോൾ ടോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്ന് പറയുന്നു. ജനാധിപത്യത്തിലും ഈ ഭൂരിപക്ഷം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ടോയ്സോ ത്രൈസോ അല്ല, മെനി ടൈംസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നുള്ളതാണ്. അതാണ് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം.